ഹായ് ഫ്രണ്ട്സ്, ട്രാവലോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗാന്ധി ജയന്തിയുടെ അവധിയൊക്കെ ആയിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമലക്കണ്ടത്തേക്കാണ്. ശരിക്കും ഈ മാമലക്കണ്ടം എന്ന് പറയുന്നത് കുറച്ച് ഹില്ലി ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. നമുക്കറിയാം എറണാകുളം ജില്ലയിൽ തന്നെ മൂന്ന് തരത്തിലുള്ള പ്രദേശങ്ങളുണ്ട്. ഒന്ന് തീരപ്രദേശം, ഒന്ന് കുറച്ചുകൂടെ ഹൈറ്റിലേക്കുള്ള ഒരു ഇടം പ്രദേശം, അതുപോലെ തന്നെ ഭയങ്കര ഹില്ലി ആയിട്ടുള്ള ഒരു മല, ഒരുപാട് മലകളൊക്കെയുള്ള ഭയങ്കര മലമ്പ്രദേശങ്ങളുണ്ട്. അപ്പം അതിനകത്ത് എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഒരു ഇടമാണ് ഈ മാമലക്കണ്ടം എന്ന് പറയും. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് കണ്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മളീ മാമലക്കണ്ടത്തേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള നല്ല മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും നല്ല അടിപൊളി സീനറികളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയിൽ ഇറങ്ങി നിന്ന് കണ്ടാസ്വദിച്ചിട്ടൊക്കെ മാമലക്കണ്ടത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഏതാണ്ട് 80 വർഷങ്ങൾക്ക് മുൻപാണ് മാമലക്കണ്ടത്തെ ജനങ്ങൾ കൃഷി ആവശ്യങ്ങൾക്കും മറ്റുമായി കുടിയേറി പാർക്കാൻ ആരംഭിച്ചത്. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹിക്കപ്പെട്ട മാമലക്കണ്ടം നാല് വശത്തും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതെന്ന് തന്നെയാണ് മാമലക്കണ്ടത്തെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആദിവാസി സംസ്കാരം നിലനിർത്തി ജീവിക്കുന്ന ആദിവാസി ഗ്രാമങ്ങളും അതോട് ചേർന്ന് ജീവിക്കുന്ന നാട്ടുകാരും കേരളത്തിൽ വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. ഞാൻ മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ശരിക്കും ഒരു 5 മണി 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴി പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു കാര്യം. കാരണം ആ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ അങ്ങനെ ആൾക്കാർ പോകാറില്ല. കാരണം ആന ഇറങ്ങുന്ന പ്രദേശമാണിത്. മെയിനായിട്ടും ഒരുപാട് ആനകളുള്ള ഒരു സ്ഥലമാണ്. ഈ 6 മണി ആ സമയമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ആനകൾ ഈ വഴി പാസ് ചെയ്യും. ഒരുപാട് ആനത്താരികളുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ. അപ്പം അങ്ങനെ പോയി പല ആൾക്കാരും ആനയുടെ ആക്രമണങ്ങൾക്ക് ഇടയാപ്പെട്ട ഒരു സാഹചര്യമൊക്കെ മുമ്പ് ഇവിടെ ധാരാളം നടന്നിട്ടുണ്ട്. അത് കാരണം കൂടുതൽ ആൾക്കാരൊന്നും അങ്ങനെ ആ ഒരു സമയം കഴിഞ്ഞിട്ട് പോവില്ല. പിന്നെ കുത്തനെയുള്ള കയറ്റം കയറി വേണം നമുക്ക് മാമലക്കണ്ടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഏതാണ്ടൊരു 7 കിലോമീറ്ററും ഒരു 5-6 കിലോമീറ്ററും കൊണ്ട് തന്നെ സാമാന്യം നല്ലൊരു ഉയരത്തിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. പിന്നെ ഈ ഒരു വഴിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇത് ബസ് സർവീസ് ഉള്ള ഒരു റൂട്ടാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമലക്കണ്ടത്തു നിന്നും രാവിലെ ചങ്ങനാശ്ശേരിക്ക് പോകുന്ന KSRTC ബസ് മുതൽ ഇവിടുന്ന് കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ, അങ്ങനെ ഒരുപാട് ബസ് സർവീസുകൾ കൂടിയുള്ള ഒരു വഴിയാണ് ഇത്. ഒരു 6-7 കൊല്ലം മുമ്പ് വരെ ഈ വഴി ശരിക്കും ഇപ്പം കാണുന്ന ഒരവസ്ഥയിലായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇത് കല്ലായിരുന്നു, മൊത്തം കല്ലുകൾ പതിച്ച വഴിയായിരുന്നു. ബൈക്കുകൾക്കോ അതുപോലെ തന്നെ ജീപ്പുകൾക്കോ ഒഴികെ വേറെ ഒരു വണ്ടികൾക്കും ഈ വഴിയിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ നമ്മൾ മാമലക്കണ്ടം കയറ്റമൊക്കെ കയറി നമ്മൾ മാമലക്കണ്ടത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ മുതൽ ജനവാസ മേഖലയാണ്. ആൾത്താമസമൊക്കെ നമുക്കിവിടെ കാണാം. അവരുടെ കൃഷിസ്ഥലങ്ങൾ, കൃഷിയിടങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. ടാറിട്ട റോഡാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ടാറിട്ടിട്ട് ഏതാനും വർഷങ്ങളായെന്നുള്ളത് നമുക്ക് റോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. കട്ടറുള്ള റോഡിലൂടെ ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ പതിയെ അരിച്ചരിച്ചരിച്ചരിച്ച് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിപ്പം മാമലക്കണ്ടം താലിപ്പാറ ടൗണിൻ്റെ പരിസരത്താണുള്ളത്. ഈ താഴെ കാണുന്നത് താലിപ്പാറ ടൗണാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമാന്തരീക്ഷമാണ്. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്. വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ദിവസം വന്ന് കാഴ്ചകൾ കാണാനൊക്കെ പറ്റിയ തരത്തിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നീ വഴി നേരെ മുമ്പോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിമാലി, ഇരുമ്പുപാലം അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ സാധിക്കും. ശരിക്കും ഈ മാമലക്കണ്ടത്തേക്ക് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വഴിയിലൂടെ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്ന് ഈ ഹൈറേഞ്ച് ഏരിയ, ആ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് ശരിക്കും അടിമാലി ഇരുമ്പുപാലം വഴി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കും.
അതല്ല ആ നേരിമംഗലം അടിമാലി റൂട്ടിൽ പോകുമ്പം അതിലെ മറ്റൊരു വഴി കൂടിയുണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ കൂടി വരുന്നവർക്ക്, ഈ തീരദേശ മേഖലയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് കോതമംഗലം കുട്ടമ്പുഴ ഉരുളൻതണ്ണി വഴി നമുക്ക് മാമലക്കണ്ടത്തേക്ക് വരാൻ സാധിക്കും. അതാണ് കുറച്ചുകൂടെ ഈസിയസ്റ്റ് ആയിട്ടുള്ള വഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ മാമലക്കണ്ടത്ത് ഒരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്, നമുക്ക് ചാടി കുളിക്കാനൊക്കെ പറ്റത്തക്ക രീതിയിലുള്ള ഒരു അടിപൊളി നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഈ മാമലക്കണ്ടത്ത് എന്തൊക്കെയാണ് കാണാനുള്ളത് എന്ന് ചോദിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ള ഒരു സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ മൂന്നാറ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് സാധാരണ നമ്മൾ മിക്കവാറും പോകുന്ന ഈ കോതമംഗലം നേരിമംഗലം അടിമാലി വഴിയൊക്കെ ആയിരിക്കും, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗ്രാമപ്രദേശത്തുകൂടി നല്ല രീതിയിൽ കുറച്ച് വനത്തിൻ്റെ വൈബൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട്, കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കോതമംഗലത്ത് നിന്നും കുട്ടമ്പുഴ വഴി മാമലക്കണ്ടം വന്ന് ആ വഴി ഇരുമ്പ് പാലത്തിലൂടെ യാത്ര ചെയ്ത് നമുക്ക് മൂന്നാർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. മൂന്നാർ അതുപോലെ ഹൈറേഞ്ച് മേഖലകളിലേക്കെല്ലാം വേണ്ടിയിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. മനോഹരമായ ധാരാളം കൃഷിക്കാരും നല്ല രീതിയിലുള്ള കൃഷി സ്ഥലങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ് ഈ മാമലക്കണ്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാം കന്നാര, കപ്പ, റബ്ബർ അങ്ങനെ ഒരുപാട് കൃഷികൾ നമുക്കിവിടെ കാണാൻ പറ്റും. അത്ര രീതിയിലുള്ള വലിയ പുരോഗമനമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല, കാരണം ഇതൊരു സാധാരണ ചെറിയ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഗ്രാമമാണ്. സോ അപ്പോൾ നമ്മളുടെ വണ്ടി ഇവിടെ വരെ പോവുള്ളൂ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ദൂരമുണ്ട്, അത് നടന്ന് കവർ ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മനോഹരമായിട്ടുള്ള ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളീ പോകുന്ന വഴിക്ക് രണ്ട് വശത്തുമായിട്ട് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഈറ്റച്ചോലകളാണ്, ഇങ്ങോട്ടേക്കൊക്കെ ഈറ്റക്കാടുകൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൻ്റെ താഴേക്ക് മനോഹരമായിട്ടുള്ള കൃഷിയിടങ്ങളും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തടിപൊളിയാന്ന് നോക്കിക്ക് ഈ ഇവിടെ ഈ ഈറ്റച്ചോലകൾ ഇങ്ങോട്ടേക്ക് നമ്മുടെ വഴിയുടെ മേളിലേക്ക് ഇങ്ങനെ കിടക്കുക, അപ്പം അത് നല്ല തണലി വിരിച്ച് ഇങ്ങനെ കിടക്കുന്നത് കാരണം അതിൻ്റെ അടിയിൽ കൂടെ നല്ല അടിപൊളി ആംബിയൻസാണ് നടന്നു പോകാൻ വേണ്ടിയിട്ട്. നോക്കി കണ്ടോ, നല്ല നല്ല സിനിമകളിലൊക്കെ പല സിനിമകളിലും നമ്മൾ കണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ഇതിലാണ് ഇവിടെ ഈ ഈറ്റച്ചോലകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത്, നല്ല ഭംഗിയാണ്. ഞാൻ ഇടയ്ക്ക് കൂടെ നടന്നു പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും നല്ല അടിപൊളിയാണ്. നമുക്ക് ഈ ട്രിപ്പിനെ എങ്ങനെ വിശേഷിപ്പിക്കാം, ഈ ചെയ്യുന്ന ഒരു ട്രിപ്പ്, അതായത് ഒരു ഒരു ട്രാവൽ പ്ലസ് ട്രക്കിംഗ് പ്ലസ് അഡ്വഞ്ചർ, അഡ്വഞ്ചർ അങ്ങനെയുള്ള ഒരു യാത്ര എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം എല്ലാം ഇൻക്ലൂഡഡ് ആണ്, നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, അഡ്വഞ്ചർ ചെയ്യുന്നുണ്ട്, ആനക്കാട്ടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു ആന നമ്മളെ അറ്റാക്ക് ചെയ്യാം. ഒരൊട്ട കിടക്കുന്നുണ്ടോ, മുതുക്കോട്ടനൊട്ട, രണ്ടൊട്ടനെ കൂട്ടി പിടിപ്പിച്ച പോലെയുണ്ട്. ഇവിടെ താഴെ കൂടി ഒരു തോട് ഒഴുകുന്നുണ്ട്. രക്ഷയിലാണ്, നോക്കിയാ കണ്ടു നോക്കിയേ, നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തില് പറയില്ല, എന്നാലും അത്ര തന്നെയുണ്ട്. നല്ല കിടുക്കാച്ചി വെള്ളച്ചാട്ടമാണ്, നല്ല സെറ്റ് വെള്ളച്ചാട്ടമാണ്. അപ്പൊ ഇനി നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളുടെ ഈ പ്രദേശങ്ങളിൽ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള ഒരുപാട് അടിപൊളി വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പം എല്ലാ സ്ഥലങ്ങളും ഇപ്പോഴാണ് ശരിക്കും ഈ ഒരു കൊറോണ കാലഘട്ടത്തിലാണ് നമുക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ വീടിനടുത്തുള്ള പ്രദേശങ്ങൾ. കാരണം അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന വ്ളോഗുകളിലൊക്കെ തന്നെയും ഏതെങ്കിലും ദൂരസ്ഥലത്തുള്ള മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് വീടിനടുത്തുള്ള പ്രദേശങ്ങൾ
ഇതിന് മുൻപ് വന്നിട്ടുള്ള പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴാണ് ശരിക്കും അവയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇതിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഒരു പാറയിലിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ചുറ്റി വനത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം നല്ല വൈബാണ് ഇവിടെ വന്നിരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി തന്നെ. ഇതിൻ്റെ മുമ്പിലാണെങ്കിൽ പോലും ഈ വെള്ളം വന്ന് വീഴുന്നിടത്ത് സാമാന്യം നല്ല ആഴമുണ്ട്. ചാടി കുടിക്കാനൊക്കെ പറ്റിയ പ്രദേശമാണ്. ഇതുപോലത്തെ പ്രദേശങ്ങളിൽ വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ സാധനം അട്ട. ഇതിങ്ങനെ കാലെ കടിച്ചു പിടിച്ചിരിക്കും. അപ്പോൾ ഇതിനെ കളയാൻ വേണ്ടിയിട്ട് ശരിക്കും ഒന്നെങ്കിൽ നല്ല തീപ്പെട്ടി ഉണ്ടെങ്കിൽ അത് വെച്ച് കുത്തിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഉപ്പില്ലേ ഉപ്പ്, ഉപ്പെടുത്തിട്ട് അതിൻ്റെ ദേഹത്തേക്ക് തൊട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ സാധനം തന്നെ പറഞ്ഞു പോകും. പിന്നെ അല്ലാതെ വലിച്ചു വരച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ പല്ല് കടിച്ച ഭാഗത്ത് ഇരുന്നിട്ട് പിന്നെ ഒരു ഒരാഴ്ച കാലത്തേക്ക് നമുക്ക് നല്ല ചോർച്ചിലായിരിക്കും ആ ഭാഗത്ത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ധാരാളം ഏറുമാടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെ നിങ്ങൾക്ക് കാണാമോ മഞ്ഞ കളറിലൊരു ഒരു ഏറുമാടം പണിത് വെച്ചിരിക്കുന്നത് കാണാമോ? അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊളിഞ്ഞു പോയി, അതിൻ്റെ അകത്ത് കയറാനൊന്നും നമുക്ക് പറ്റില്ല. ആകെ പൊട്ടി പൊളിഞ്ഞ് താറുമാറായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് മനോഹരമായ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴേക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഈ കാടിൻ്റെയും അതുപോലെ തന്നെ മലനിരകളുടെയും ഒക്കെ പച്ചപ്പും കൂടെ ആകുമ്പം നല്ലൊരു ആംബിയൻസ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത്. വന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് വന്ന് കണ്ട് പ്രകൃതിയുമായിട്ട് അലിഞ്ഞു ചേരാനൊക്കെ പറ്റത്തക്ക രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെയുള്ളത്. മാമ്പലക്കണ്ടത്തെ ഈ മനോഹര കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.